കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ തലപ്പത്ത് രണ്ട് വർഷമായി ആളില്ല. ഡയറക്ടറെ നിയമിക്കാൻ രണ്ട് തവണ അപേക്ഷ ക്ഷണിച്ചിട്ടും അഭിമുഖം നടത്തിയില്ല. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാതായതോടെ മുസരിസ് പട്ടണം പുരാവസ്തു പരിവേക്ഷണം ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ മുടങ്ങി. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള എല്ലാ പഠന ഗവേഷണങ്ങളും ഏകോപിപ്പിക്കുകയാണ് ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ കടമ. മുസരിസ് പട്ടണം പരിവേക്ഷണം ഉൾപ്പെടെ പ്രധാന പല പദ്ധതികളും കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൂടാതെ കേരളത്തിലെ ചരിത്ര പഠനത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതും കൌൺസിലാണ്. രണ്ട് വർഷമായി KCHR ഡയറക്ടറില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾ, ഗവേഷണം എന്നിവ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട ചുമതല ഡയറക്ടർക്കാണ്. രണ്ട് തവണ ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനം അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ രണ്ട് തവണയും അപേക്ഷകരെ അഭിമുഖത്തിനായി വിളിച്ചില്ല. ഉയർന്ന ബിരുദം, ഗവേഷണ അധ്യാപന പരിചയം എന്നിവയുള്ള അപേക്ഷകരെ അപ്പാടെ തഴയുകയായിരുന്നു. അതേസമയം അപേക്ഷ അയച്ചിട്ടില്ലാത്ത രണ്ടുപേരെ ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ KCHR ഉപദേശക സമിതിയിലെ ഒരംഗം ശ്രമിച്ചതായും പരാതിയുണ്ട്. ഡൽഹി സർവകലാശാലയിലെ അധ്യാപികയും കൊൽക്കത്തയിലെ ഗവേഷകനും കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ താൽപര്യം കാണിച്ചില്ല. എന്നിട്ടും നിയമാനുസൃതം അപേക്ഷ അയച്ച മികച്ച ചരിത്രകാരന്മാരെ തഴയാനാണ് കൌൺസിൽ ശ്രമിച്ചത്. ഡയറക്ടറില്ലാത്തപ്പോൾ ഉപദേശക സമിതി അംഗങ്ങളിൽ ചിലർ കൌൺസിലിന്റെ നേതൃസ്ഥാനം സ്വയം ഏറ്റെടുക്കുന്ന സാഹചര്യമാണുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള KCHR പ്രവർത്തനങ്ങൾ നേർവഴിയിലാക്കാൻ സർക്കാർ ഇതുവരെ ഇടപെടലുകൾ ഒന്നും നടത്തിയിട്ടില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.